ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്നത്തെ ആർത്തോസ് പരിശുദ്ധ കുർബാനയുടെ പഠന പരമ്പരയിൽ നമ്മൾ പഠിക്കുന്നത് കാലങ്ങളെക്കുറിച്ചാണ്. ആരാധനക്രമ വത്സരത്തെ എത്ര കാലങ്ങളായി തിരിച്ചിരിക്കുന്നു? എന്തിനായിരിക്കാം ഈ കാല പരിഗണന? മനുഷ്യൻ കാലത്തിന് അധീനനാണ്. നമ്മൾ ജീവിക്കുന്നത് സമയം. ഉദാഹരണത്തിന്, ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത് ഫെബ്രുവരി മാസം, ഇന്ന ദിവസം, ഇന്ന സമയം. അങ്ങനെ മനുഷ്യ ജീവിതം ഭൂത ഭാവി വർത്തമാന കാലങ്ങളിൽ ബന്ധിതമാണ്. എന്നാൽ ദൈവം കാലത്തിനതീതനാണ്. ദൈവം നിശ്ചയിക്കുന്ന കാലം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കാലത്തെ കൈറോസ് എന്നും മനുഷ്യൻ്റെ കാലത്തെ ക്രോണോസ് എന്നും പറയാറുണ്ട്. അതായത് നമ്മുടെ ഇന്നലെ, ഇന്ന്, നാളെ, ഇതാണല്ലോ മനുഷ്യ ജീവിതത്തിൻ്റെ കാല പരിഗണനയും ക്രമവും. എന്നാൽ ദൈവത്തിന് ആദിയും അന്തവും ഇല്ലാത്തവനും ആദിയും അന്തവുമായവനും സർവശക്തനായ ദൈവമാണ്. അതുകൊണ്ട് ദൈവികമായ സമയം, അത് രക്ഷാകരമായ സമയമാണ്. ആ സമയത്തെ മനുഷ്യൻ തിരിച്ചറിയുകയാണ്. എങ്ങനെയാണ് ദൈവത്തിൻ്റെ രക്ഷാകരമായ സമയത്തിലൂടെ, കൈറോസിലൂടെ, ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും വർഷിക്കപ്പെട്ട് മനുഷ്യൻ ഇന്ന് ആ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നത്, സ്നേഹം അനുഭവിക്കുന്നത് എങ്ങനെയാണ്? അതിനുവേണ്ടിയാണ് ആരാധനക്രമത്തിൽ മനുഷ്യൻ്റെ ചിന്തകൾക്കപ്പുറം ചില കാല നിയതമായ പരിഗണനകൾ നൽകിയിരിക്കുന്നത്. ഉദാഹരണത്തിന്, പരിശുദ്ധ കുർബാനയിൽ 9 കാലങ്ങളാണുള്ളത്. ആദ്യത്തേത് മംഗളവാർത്ത കാലം. ഈശോയുടെ ജനനത്തെക്കുറിച്ച് പരിശുദ്ധ അമ്മ ശ്രവിക്കുന്ന ദൂതൻ്റെ സന്ദേശവും ആ സന്തോഷവും പങ്കിടുകയാണ് ആ കാലഘട്ടം. ഓരോ പരിശുദ്ധ കുർബാനയിലും നമ്മൾ ചൊല്ലുന്ന കാറോസൂസ, പ്രത്യേകമായിട്ടുള്ള പ്രാർത്ഥന, അതാണ് പ്രോപ്രിയ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഓരോ കാലത്തിനും ആവശ്യമായിരിക്കുന്ന, അല്ലെങ്കിൽ കാലത്തിലും ചൊല്ലേണ്ട പ്രാർത്ഥന. അങ്ങനെ ഈ 9 കാലങ്ങൾക്കും പ്രോപ്രിയകളുണ്ട്. അങ്ങനെ മനുഷ്യൻ്റെ കണക്ക് കൂട്ടലുകൾ 12 മാസത്തെ ദൈവത്തിൻ്റെ ആരാധനക്രമത്തിൽ 9 കാലങ്ങളായി തിരിച്ചിരിക്കുകയാണ്. അതിലൊന്നാണ്, ആദ്യത്തേതാണ് മംഗളവാർത്ത. പിന്നീട് വരുന്നത് പിറവിക്കാലം. നമുക്കറിയാം ഈശോയുടെ ജനനമാണ് അവിടെ അനുസ്മരിക്കപ്പെടുന്നത്. അതിനുശേഷം ദനഹാകാലം, നാമോദീസായിലൂടെ പരിശുദ്ധ ത്രിത്വം ലോകത്തിന് വെളിപ്പെട്ട ഒരു കാലം. നമ്മളും ജീവിക്കേണ്ടത് ആ സ്നേഹമാണ്. ഈ ഓരോ കാലത്തിലൂടെയും ദൈവത്തിൻ്റെ സ്നേഹവും രക്ഷാകരമായ പദ്ധതിയുമാണ് മനുഷ്യൻ അനുഭവിച്ചറിയുന്നത്. അതിനാണ് ഈ കാല വിഭജനം. അടുത്തു വരുന്ന കാലമാണ് നോമ്പുകാലം, നമ്മളിപ്പോൾ ആചരിക്കുന്ന, ആഘോഷിക്കുന്ന കാലം. ഈശോയുടെ പീഡാസഹന മരണത്തെ നമ്മൾ ഓർമ്മിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന കാലം. ഇവിടെയാണ് നോമ്പുകാല പ്രാർത്ഥനയിൽ അങ്ങയുടെ തിരുക്കുമാരൻ്റെ ബലിജീവിതം തുടരാൻ ഞങ്ങളെ ശക്തരാക്കണമേ. എത്ര മനോഹരമായിട്ടാണ് ഓരോ കാലവും ദൈവത്തിൻ്റെ രക്ഷ അനുഭവിക്കാൻ മനുഷ്യനെ ഉത്തേജിപ്പിക്കുന്നതും പ്രേരിപ്പിക്കുന്നതും. അങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹമറിഞ്ഞ് മനുഷ്യൻ ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ രക്ഷ ജീവിക്കാൻ അവനെ പ്രേരിപ്പിക്കുന്നതും. അങ്ങനെ നോമ്പുകാലം കഴിഞ്ഞാൽ ഉയർപ്പുകാലമാണ്, ഈശോയുടെ ഉത്ഥാനം. ഉത്ഥാനത്തിൻ്റെ സന്ദേശം ലോകമെമ്പാടും എത്തിക്കുന്ന ഈസ്റ്ററിൻ്റെ കാലം. അതിനുശേഷമാണ് ശ്ലീഹാകാലം. കാരണം ഈശോയുടെ ഉത്ഥാനമാണ് ശിഷ്യന്മാരെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്കും അയക്കുന്നത്. തോമസ് ശ്ലീഹ നമ്മുടെ അടുത്തേക്ക് വന്നതും അല്ല. അതുകൊണ്ട് ശ്ലീഹാകാലം, ശ്ലീഹന്മാർ സുവിശേഷം, ഉത്ഥിതനായ മിശിഹായ ലോകമെമ്പാടും പോയി പ്രഘോഷിക്കുന്ന കാലഘട്ടമാണ്. അതിനുശേഷമാണ് കൈത്താക്കാലം വരുന്നത്. ശ്ലീഹന്മാർ ഈ സുവിശേഷം എവിടെയൊക്കെ വിതച്ചോ, ആ വിതച്ചതിൻ്റെ വേനലിൽ വിളവെടുക്കുന്ന കാലം, അതാണ് കൈത്താക്കാലം. തുടർന്ന് വരുന്നത് ഏലിയ ശ്ലീവ മൂശക്കാലമാണ്. അവിടെ നമ്മൾ ഈശോയുടെ, ദൈവത്തിൻ്റെ പ്രത്യേകമായ മഹത്വീകരണം നമ്മൾ തിരിച്ചറിയുകയും നമ്മൾ ഓരോരുത്തരും ശ്ലീഹന്മാരിലൂടെ വന്ന ഉത്ഥാനത്തിൻ്റെ സന്ദേശം നമ്മുടെ ജീവിതത്തിൻ്റെ വിളവും നിറവുമായിട്ട്
എത്രമാത്രം നമുക്ക് ദൈവത്തിന് കൊടുക്കാൻ തിരിച്ചു കൊടുക്കാൻ സാധിക്കുന്നു എന്ന് നമ്മൾ ഓർക്കുന്ന കാലമാണത്. അതിനുശേഷം പള്ളിക്കൂദാശ കാലം. പള്ളി സഭയാണ്. സഭ എങ്ങനെയാണ് മഹത്വീകൃതയായി ദൈവത്തിലേക്ക് ഉയരുന്നതും ദൈവത്തിൽ ഒന്നാകുന്നതും? കണ്ടോ, അങ്ങനെ ഈ 12 മാസം, മനുഷ്യൻ്റെ കണക്കുകൂട്ടലുകളിലുള്ള 12 മാസങ്ങളെ 9 ദൈവിക അനുഭവങ്ങളുടെ, രക്ഷാകരമായ അനുഭവങ്ങളുടെ 9 കാലങ്ങളായി തിരിച്ചിരിക്കുകയാണ്. അങ്ങനെയാണ് നമ്മൾ ഓരോ ദിവസവും ഓരോ കാലഘട്ടത്തിലും ദൈവത്തെ ആരാധിക്കാൻ. പ്രത്യേകമായി കുർബാന പുസ്തകത്തിൻ്റെ അവസാന ഭാഗത്ത് പ്രോപ്രിയ എന്ന പേരിൽ മംഗളവാർത്ത, പിറവിക്കാലം, ദനഹാക്കാലം, നോമ്പുകാലം ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അവിടുന്നാണ് നമ്മൾ സ്വർഗസ്ഥനായ പിതാവേ എന്ന ആദ്യ ഭാഗത്തെ ആമുഖ ശുശ്രൂഷയിലെ പ്രാർത്ഥന കഴിഞ്ഞ് ആ ഭാഗത്തെ പ്രാർത്ഥനയാണ് സാധാരണ പ്രത്യേകിച്ച് ഞായറാഴ്ചകളിൽ നമ്മൾ ചൊല്ലി സഭയുടെ ആരാധന ചൈതന്യം എന്താണെന്ന് വെളിപ്പെടുത്തുകയും അറിയിക്കുകയും അറിയുകയും അനുഭവിക്കുകയും ചെയ്യുന്നത് അവിടെയാണെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിക്കാം. അതുകൊണ്ട് ഈ ഒരു കാലഘട്ടം നോമ്പുകാലത്ത് നമുക്ക് പ്രത്യേകമായി ഈശോയുടെ പീഡാസഹനത്തെ ഓർക്കുകയും അതിനെ ധ്യാനിക്കുകയും ചെയ്തുകൊണ്ട് രക്ഷാകരമായ അനുഭവത്തിലേക്ക് പ്രവേശിക്കാനുള്ള നിയോഗത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കറസൂസായുടെ അവസാനം നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥന, ഞങ്ങളുടെ കർത്താവായ മിശിഹായെ, ലോകപാപങ്ങളുടെ പരിഹാരമായ നിന്റെ സഹന ജീവിതത്തോട് യോജിച്ചുകൊണ്ട് ആത്മവിശുദ്ധീകരണത്തിനായി യത്നിക്കുന്ന നിന്റെ സഭയെ കാരുണ്യപൂർവ്വം കടാക്ഷിക്കണമേ. കുരിശുകൾ സന്തോഷത്തോടെ വഹിച്ചുകൊണ്ട് നിന്റെ ബലിജീവിതം തുടരാൻ ഞങ്ങളെ ശക്തരാക്കണമേ. യഥാർത്ഥമായ പ്രാർത്ഥനാ ചൈതന്യവും സഹോദര സ്നേഹവും ആത്മപരിത്യാഗവും പുലർത്തി ഈ നോമ്പുകാലം ഫലദായകമാക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇതുപോലെ ഓരോ കാലത്തിനും കാറോസുസായിക്ക് ശേഷം വൈദികൻ ചൊല്ലുന്ന പ്രാർത്ഥന, അത് ശരിക്കും ആ കാലത്തിൻ്റെ, അതത് കാലത്തിൻ്റെ മുഴുവൻ ആത്മീയ ചൈതന്യവും നിറച്ചു വച്ചിരിക്കുന്നതാണ്. ഈ തിരുക്കുമാരൻ്റെ ബലിജീവിതം തുടരാനുള്ള ഈ നോമ്പുകാലം ഫലദായകമാക്കാൻ നമുക്ക് ശ്രമിക്കാം. ഈശോ നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നന്ദി.